സാങ്കേതിക സർവകലാശാല വിസിയെ നിയന്ത്രിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഗവർണർ തടഞ്ഞതോടെ സർക്കാർ പ്രതിരോധത്തിൽ. വിസിയെ നിയന്ത്രിക്കാൻ പ്രത്യേക സമിതിയെ വെച്ചതടക്കമുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു. കെടിവിൽ ഗവർണറും വിസിയും ഒരു വശത്തും സർക്കാരും സിൻഡിക്കേറ്റും മറുവശത്തുമായുള്ള പോര ശക്തമാകുന്നതിനിടെയുള്ള ഗവർണറുടെ നീക്കം സർക്കാരിന് കൂടുതൽ തിരിച്ചടിയാവുകയാണ്. കെ ടു വി സി സിസ തോമസിനെ നിയന്ത്രിക്കാൻ January 1 ഫെബ്രുവരി 17 സിൻഡിക്കേറ്റും ഗവേണിംഗ് ബോഡിയും എടുത്ത തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം കെ ടു നിയമത്തിലെ 10 വകുപ്പ് പ്രകാരം ചാൻസലർ സസ്പെൻഡ് ചെയ്തത്. വി സിയെ നിയന്ത്രിക്കാൻ പ്രത്യേക സമിതി, ജീവനക്കാരെ മാറ്റിയ വി സിയുടെ നടപടി പരിശോധിക്കാൻ മറ്റൊരു സമിതി, ഗവർണർക്ക് വി സി അയക്കുന്ന കത്തുകൾ സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് ചെയ്യണം എന്നീ തീരുമാനങ്ങളാണ് തടഞ്ഞത്. വി സിയുടെ എതിർപ്പോടെ കൈക്കൊണ്ട തീരുമാനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന രാജ്ഭവൻ നിലപാട് സ്വീകരിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. സർക്കാർ നോമിനികളെ തള്ളി സിസ തോമസിനെ ഗവർണർ വി സിയാക്കിയത് മുതൽ തുടങ്ങിയ തർക്കങ്ങളാണ് അതിശക്തമായി തുടരുന്നത്. സിസയെ മാറ്റി നിയമനത്തിനായി 3 സമിതി സർക്കാർ നൽകിയെങ്കിലും രാജ്ഭവൻ ഇതുവരെ ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല. സിസയ്ക്ക് തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയെന്നാണ് ഗവർണറുടെ നിലപാട്. മലയാളം വി സി നിയമനത്തിലും കാലിക്കറ്റ് സിൻഡിക്കേറ്റ് രൂപീകരണ ബില്ലിലും ഗവർണർ സർക്കാരുമായി ഉടക്കിലാണ്. സർവകലാശാലയുടെ അധികാരം പിടിക്കാനുള്ള ബില്ലുകളും രാജ്ഭവനിൽ തുടരുകയാണ്. ജനം തിരുവനന്തപുരം.